എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്, നമ്മുടെ വീഡിയോയുടെ അണ്ടറിൽ ഒരു കമന്റ് വന്നു. അപ്പൊ ആ കമന്റിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യണം. അപ്പൊ ആ കമന്റ് എങ്ങനെയാണ്, അതായത് യു കെയിലേക്ക് ഇനി ഭാവിയിൽ വരുന്നത് ശരിക്കും ബുദ്ധിപൂർവമായ ഒരു കാര്യമാണോ? അത് പ്രധാനപ്പെട്ട ആ ഒരു കാര്യം ചോദിക്കുന്നതെന്ന് വെച്ചാല്, യു കെയില് നാച്ചുറൽ റിസോഴ്സസ് മറ്റു പല വലിയ കൺട്രികളെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അപ്പം അങ്ങനെ വരുമ്പം യു കെയിൽ ഇനി ഭാവി ഉണ്ടോ എന്നാണ് പലരും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്യാം. അത് കാരണം യു കെയിൽ ഇനി പഠിക്കാൻ വരുന്നവരോ അല്ലെങ്കിൽ ജോലിക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്കോ യു കെയിൽ ഭാവിയുണ്ടോ, എന്താണ് ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു ബേസിസ് എന്നും നമുക്ക് സംസാരിക്കാം. അപ്പം യു കെയില് കാരണം പോപ്പുലേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 6 കോടിയോളം ജനങ്ങൾ വസിക്കുന്ന ഒരു രാജ്യമാണ് യു കെ. പക്ഷേ കമ്പയർഡ് ടു വലിയ കൺട്രികൾ, അതായത് ഓസ്ട്രേലിയ അല്ലെങ്കിൽ യു കെയുടെ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് മാർക്കറ്റിൽ യു കെയുടെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സ് ആയ കാനഡയോ ഓസ്ട്രേലിയോ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു രാജ്യമാണ് യു കെ. അതുകൊണ്ട് തന്നെ നാച്ചുറൽ റിസോഴ്സസിന്റെ കാര്യത്തിൽ യു കെ ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഓക്കെ, കാരണം ധാതു ലവണ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഫോറസ്റ്റ് റിസോഴ്സസ് അങ്ങനെ ഒരുപാട് നോക്കുകയാണെങ്കിൽ യു കെ കമ്പാരിറ്റീവ്ലി കുറവ് തന്നെയാണ്. അപ്പം യു കെയിൽ ഈ ഒരു ബേസിസിൽ യു കെ മോശമാണോ എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ആക്ച്വലി യു കെയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പോപ്പുലേഷനാണ്. കാരണം പോപ്പുലേഷൻ കൂടുമ്പം സർവീസ് ഇൻഡസ്ട്രി ബേസിക്കലി വലുതായിരിക്കും. മാത്രമല്ല അവർക്ക് ആ ഒരു എക്കോണമീനെ സപ്പോർട്ട് ചെയ്യാനുള്ള, അവരുടെ മാനുഫാക്ചറിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പോപ്പുലേഷൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്താ പറയുക, ഇപ്പൊ എക്സ്പോർട്ട് ഇല്ലെങ്കിൽ തന്നെ, എക്സ്പോർട്ട് കുറച്ച് കുറഞ്ഞാൽ തന്നെ അവിടുത്തെ സർവീസ് ഇൻഡസ്ട്രിക്ക് അവരുടെ എക്കോണമീനെ എന്താ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം കാനഡയിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലും പോപ്പുലേഷൻ ആ ഒരു ലാൻഡ് മാസിനെ കമ്പയർ ചെയ്യുമ്പം ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ അവരുടെ ഇൻഡസ്ട്രി മെയിൻലി ബേസ്ഡ് ഓൺ അവരുടെ നാച്ചുറൽ റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക എക്സ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം അവർക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവരുടെ അല്ലെങ്കിൽ അവരുടെ മാനുഫാക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇല്ല. അപ്പൊ അത് തന്നെയാണ് യു കെയുടെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നത്. കാരണം മെയിൻലി സർവീസ് ഇൻഡസ്ട്രി, ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി അങ്ങനെയുള്ള ഇൻഡസ്ട്രികളിൽ കൂടുതൽ ജോലി സാധ്യതയുള്ളത് അവിടെ പോപ്പുലേഷനോടൊപ്പം തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ റീറ്റെയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ മറ്റേ ഓൺലൈൻ എന്താ ബിസിനസ്സുകൾ അതിനൊക്കെ മാർക്കറ്റ് ഉണ്ടാവണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പോപ്പുലേഷൻ ആ ഒരു കൺട്രിയിൽ ഉണ്ടാവണം. അപ്പൊ യു കെയുടെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം എല്ലാ സർവീസുകൾക്കും ആവശ്യം ഉണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ യു കെയിൽ ഇങ്ങനെ സർവീസ് ഇൻഡസ്ട്രി ബേസ്ഡ് ആയ കോഴ്സുകൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ അത് അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ അതുകൊണ്ട് തന്നെയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ ജോലികൾ അല്ലെങ്കിൽ നഴ്സുമാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ഫിസിയോ അല്ലെങ്കിൽ ഒ ടി അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് അങ്ങനെയുള്ള ജോലികൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ യു കെയുടെ വേറൊരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ അതും ഇപ്പോൾ ഒരു പോപ്പുലേഷൻ തന്നെയാണ്. കാരണം യു കെ ഒരു ചെറിയ കൺട്രി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് തന്നെ അവിടുത്തെ റിയൽ എസ്റ്റേറ്റ്, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്, റെന്റ് കൂടാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇപ്പം ബ്രെക്സിറ്റ് വന്നതുകൊണ്ട് പണ്ട് യു കെ ഉണ്ടെങ്കിൽ യൂറോപ്പിലേക്ക് ഫുള്ളും ഒരു ആക്സസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറി യു കെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നു. കാരണം ബ്രെക്സിറ്റ് ഇന്ത്യക്കാർക്ക് ജോലിക്ക് വരാൻ പറ്റും എന്ന രീതിയിലൊരു കാര്യം ഉണ്ടെങ്കിലും ശരിക്കും ഇൻ ദ റിയൽ സെൻസ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ വരുന്ന സ്റ്റുഡൻസിനും അവരുടെ പാർട്ട്നേഴ്സിനും ജോലി കിട്ടും എന്നല്ലാതെ പുറം രാജ്യങ്ങളിൽ നിന്ന് ഒരാളെ ഇപ്പം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്നുള്ള അല്ലാത്ത ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് ഒന്നും കാണാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഒരു സ്ഥലത്തിൽ നോക്കുവാണെങ്കിൽ അഡ്വാൻറ്റേജ് ആണെങ്കിലും വേറെ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ ഒരു ചെറിയ കൺട്രിയിൽ പോപ്പുലേഷൻ ഇത്രയും ഒരു പോപ്പുലേഷനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു എന്താ റിസോഴ്സ് ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ അടുത്തൊരു 100 കൊല്ലത്തേക്കൊന്നും വലിയൊരു പ്രശ്നം കാണുന്നില്ല. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിലെയൊക്കെ ഒരു ഡെൻസിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റിയിലൊക്കെ എത്തണമെങ്കിൽ അത് യു കെ ഒരുപാട് കാലം കഴിഞ്ഞാൽ അത് ആ രീതിയിൽ എത്തുള്ളൂ. അതുകൊണ്ട് അത്ര വലിയ പേടിക്കാനൊന്നുമില്ല. പക്ഷേ എങ്കിലും മറ്റ് കൺട്രീസിനെ നോക്കുമ്പോൾ കാരണം വലിയ ഹെവി ഇൻഡസ്ട്രീസോ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനുള്ള സ്കോപ്പ് കുറവായിരിക്കാം. കാരണം അത്രയേറെ ലാൻഡ് മാസ് ഇല്ല. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത് വെച്ചാൽ ഇപ്പൊ ഇമിഗ്രേഷൻ പോളിസീസിന്റെ ബേസിലാണ്. കാരണം യു കെക്ക് ഓൾറെഡി അതിനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു പോപ്പുലേഷൻ ആ കൺട്രിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഇമിഗ്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഇവർക്ക് ഒരു സ്റ്റുഡന്റ് വന്നു, അവർക്ക് ഒരു 2 ഇയർ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കൊടുത്തു. അതിനുശേഷം ആ ഒരു സ്റ്റുഡന്റ് തിരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അത് വലിയ അവരുടെ എക്കോണമിനെ വലിയതായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പം കാനഡയും ഓസ്ട്രേലിയയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ കോവിഡിന്റെ സമയത്ത് ഇമിഗ്രേഷൻ ഒക്കെ ഒരുപാട് ലൈക്ക് ഡിലേഡ് ആയി. അപ്പം പോപ്പുലേഷൻ ഗ്രോത്ത് ആക്ച്വലി നെഗറ്റീവോ അല്ലെങ്കിൽ വളരെ നാമമാത്രമായ രീതിയിലൊക്കെ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുകയും, അപ്പൊ ഇവർക്ക് റിയലൈസ് ചെയ്തു ഇവരുടെ കൺട്രി ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത്, പോപ്പുലേഷൻ ഗ്രോത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇമിഗ്രേഷനെ മാത്രമാണ്. പക്ഷെ യു കെയുടെ ഒരു കേസ് അങ്ങനെയല്ല. ഓൾറെഡി ആ ഒരു കൺട്രിക്ക് ആവശ്യമായ ഒരു പോപ്പുലേഷൻ ലെവൽ അവിടെ ഉണ്ട്. മാത്രമല്ല അവര് ഓൾറെഡി ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇഷ്ടംപോലെ കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് നിന്ന് ക്രീം ഓഫ് ദ ക്രീം ആയിട്ടുള്ള കുറെ പേർക്ക് അവിടെ സെറ്റിൽ ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് പോലെ സർവീസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർക്ക് അവിടെ സെറ്റിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യു കെ ആക്ച്വലി ഇമിഗ്രേഷൻ പോയിന്റ് ഓഫ് വ്യൂ അതൊരു നല്ലൊരു ഡെസ്റ്റിനേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഭാവിയിലേക്കാണെങ്കിലും അവർക്ക് ഇമിഗ്രേഷൻ ഡിപ്പെൻഡ് ആയിട്ട് വേണ്ട അവർക്ക് പോപ്പുലേഷൻ ഗ്രോ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അവരുടെ ഇമിഗ്രേഷൻ പോളിസിയിൽ ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ ഓസ്ട്രേലിയയോ കാനഡയോ എടുക്കുന്ന പോലെ 100,000 പേരെ അല്ലെങ്കിൽ 200,000 പേരെ ഒരു വർഷം അബ്രോഡ് നിന്ന് PR കൊടുത്ത് എടുക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്കൊക്കെ മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവിടെ നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ഓൾറെഡി അവരെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഗ്രോത്ത് ഉണ്ട്. മാത്രമല്ല ആവശ്യത്തിന് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നുണ്ട്. മാത്രമല്ല അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം എക്കണോമിയിലേക്ക് ഇഷ്ടംപോലെ ഫീസായിട്ടും അവരുടെ ലിവിങ് എക്സ്പെൻസുമായിട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് പൈസ ഇങ്ങോട്ടേക്ക് ഒഴുകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യു കെ ഒരു ഇമിഗ്രേഷൻ പോളിസിയിൽ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരുത്താൻ സാധ്യതയില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ ഓൾറെഡി ഉള്ള പോപ്പുലേഷൻ തന്നെയാണ്. പിന്നെ നാച്ചുറൽ റിസോഴ്സസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് കുറവാണ്. പക്ഷെ അതൊരു ആക്ച്വലി എക്കോണമിയുടെ ഒരു ഫ്യൂച്ചറിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഫോർ എക്സാമ്പിൾ സിംഗപ്പൂർ എന്ത് നാച്ചുറൽ റിസോഴ്സസ് ഉള്ളത്? പക്ഷെ അവര് ആ ഒരു ചെറിയ സ്ഥലത്ത് മോർ ദാൻ 3 മില്യൺ ആളുകൾ ജീവിക്കുകയും അവരൊക്കെ അടിപൊളിയായി ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അത് അവരെ കൺട്രിയുടെ അവരുടെ എക്കോണമി അവരുടെ ലിമിറ്റേഷൻസ് അനുസരിച്ച് എങ്ങനെ അവര് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നു. ചിലപ്പം സ്ഥലമില്ലാത്ത ആളുകൾക്ക് സർവീസ് ഇൻഡസ്ട്രി ആയിരിക്കാം, ടെക് ഇൻഡസ്ട്രി ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ ഹ്യൂജ് മാനുഫാക്ചറിങ് ഇല്ലെങ്കിലും എന്താ പറയുക, അവർക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള ബിസിനസ്സുകൾ മതി. അപ്പൊ അതുകൊണ്ട് ഈ നാച്ചുറൽ റിസോഴ്സസ് ഇല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. മാത്രമല്ല ഈ നാച്ചുറൽ റിസോഴ്സസ് മറ്റു കൺട്രിയിൽ നിന്ന് വാങ്ങി അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് അയക്കുന്നതിലൂടെയും ഒരു കൺട്രിക്ക് ഡെവലപ്മെന്റ് നേടാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാച്ചുറൽ റിസോഴ്സസ് ഇല്ല എന്ന് പറയുന്നത് ഒരു വലിയൊരു പോയിന്റ് ഒന്നുമല്ല. അപ്പൊ ഇതിനകത്തു നിന്ന് നിങ്ങൾക്ക് ആക്ച്വലി എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ യു കെ പോകുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ആ യു കെയിൽ ഡെവലപ്പ് ലൈക്ക് ആവശ്യമുള്ള കരിയറിന് മാത്രം പോയാലേ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാനും ഫ്യൂച്ചറിൽ ശരിക്കും ഒരു നല്ല ജോലിയിലേക്ക് കയറാനോ ഒക്കെ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പം ഫ്യൂച്ചറിൽ ഡിമാൻഡ് നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ ഇൻഡസ്ട്രികളുടെ ഒരു ഗ്രോത്തോ അല്ലെങ്കിൽ യു കെയിലൊക്കെ ഒക്യുപേഷണൽ ഗ്രോത്തിന്റെ ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഒക്യുപേഷനിലും എത്രമാത്രം ഗ്രോത്ത് ഇവർ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്, പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ചില ഒക്യുപേഷൻസിന് അവിടെ സാധ്യത കുറവാണ്, ചിലതിന് സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, യു കെ ഒരു ചെറിയ കൺട്രി ആയതുകൊണ്ട് തന്നെ അവിടെ ഇമിഗ്രേഷൻ എന്നത് ഒരു പോപ്പുലേഷൻ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം അല്ലാത്തതുകൊണ്ടും, മാത്രമല്ല ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിമാൻഡ് സ്കിൽസിലുള്ള ഒക്യുപേഷൻസിന് പോയാലേ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുക എന്നുള്ള ഒരു സംഭവം മിക്കവാറും നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറെ ലക്കുണ്ട്, ചിലർക്ക് ലക്കൊണ്ടൊക്കെ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു പ്രോപ്പർ ഇമിഗ്രേഷൻ പാത്തേ വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ യു കെയിൽ എന്തായാലും ഭാവിയുണ്ട്, ഭാവി ഇല്ലായെന്നില്ല. കാരണം ഇതൊരു സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞ പോലെ എത്രയോ വർഷങ്ങളായിട്ട് ഒരു ഉള്ള ഒരു എംപയർ ആണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നിമിഷം കൊണ്ടോ ഒരു 10 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടോ നശിച്ചൊന്നും പോകില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇതിനകത്തൊരു ചേഞ്ച് ഉണ്ട്. അതായത് ഓരോ വർഷം കഴിയും തോറും ഡിമാൻഡുള്ള ഫീൽഡിൽ മാത്രമേ ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നൊരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ ഡിമാൻഡ് ഉണ്ടോ എന്ന് ശരിക്കും വിലയിരുത്തിയിട്ട് മാത്രം യു കെയിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോസ് അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ലിങ്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ നല്ല ആക്റ്റീവാണ്. കാരണം ഇൻസ്റ്റാഗ്രാം ഒക്കെ വെച്ചാൽ 100 കണക്കിന് മെസ്സേജ് വരുമ്പോൾ നമ്മളിങ്ങനെ നിങ്ങൾ ഓരോരോ സംശയങ്ങളും ഓരോരോ
പ്രാവശ്യമായിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും മെസ്സേജസ് താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റിപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സമയസാവകാശം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെലിഗ്രാം ആണെങ്കിൽ ഞാൻ മാത്രമല്ല പല ആളുകളും അതിനകത്ത് എക്സ്പീരിയൻസ് ആയ ആളുകളുണ്ട്. അപ്പോൾ അവർക്കും റിപ്ലൈ ചെയ്യാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സാധിക്കും. നിങ്ങൾ അത് ജോയിൻ ചെയ്തോളൂ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പേഴ്സണൽ മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചെന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും, അതായത് റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.